2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബി ജെ പിക്ക് ബദലായി പ്രതിപക്ഷ പാർട്ടികൾ ഐക്യം കൊണ്ടുപിടിച്ചുള്ള ശ്രമത്തിലാണ്, ഐക്യം മുന്നോട്ട് രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനിടയ്ക്ക് ബോംബൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ എൻ സി പി പിളർന്ന ബി ജെ പിയോട് ഒപ്പം ചേരുന്ന കാഴ്ചയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ അതിലും വലിയൊരു ട്വിസ്റ്റ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ കാണാൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും വൈ എസ് ആർ കോൺഗ്രസ് നേതാവുമായി ജഗൻമോഹൻ റെഡ്ഡി എത്തി, പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി, അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നിർമ്മലാ സീതാരാമനുമായി ആന്ധ്രാപ്രദേശിൽ കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ജഗൻമോഹൻ റെഡ്ഡി ഏകീകൃത സിവിൽ കോഡിന് പിന്തുണ നൽകിയിട്ടുണ്ട്. രാജ്യസഭയിൽ എൻ ഡി എക്ക് എം പിമാർ കുറവാണ്. ഈ ഒരു അവസരത്തിൽ 9 എം പിമാരുള്ള വൈ എസ് ആർ കോൺഗ്രസിന്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതായത് വൈ എസ് ആർ കോൺഗ്രസ് ഏകീകൃത സിവിൽ കോഡിന് പിന്തുണച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 2024 എൻ ഡി എയുമായി സഖ്യം ചേരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ വൈ എസ് ആറിന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് ടി ഡി പിയുമായി, അതായത് ചന്ദ്രബാബു നായിഡുവിന് ടി ഡി പിയുമായി ബി ജെ പിക്ക് എങ്ങനെ ഒത്തുപോകാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. കാരണം ടി ഡി പി ചന്ദ്രബാബു നായിഡു അവസരം പോലെ മാറി മറിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അവരുമായി ഒത്തുപോകാൻ സാധ്യതയില്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചത് ബി ജെ പിയുമായി ഒത്തുപോകുമോ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾ പരിഗണനയിലാണ് എന്നാണ്. അതായത് ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയെ ഒരേ സമയം വൈ എസ് ആർ കോൺഗ്രസിനെയും കൂടെ നിർത്തിക്കൊണ്ട് ബി ജെ പി നടത്തുന്ന ഒരു നീക്കം. ടി ഡി പി കൊണ്ട് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക തെലുങ്കാനയിലായിരിക്കും. അതായത് വൈ എസ് ആർ കോൺഗ്രസ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി 2024 എൻ ഡി എയുടെ ഭാഗമാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞിരിക്കുന്നു. നിർണായക തിരക്കിട്ട നീക്കങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.